രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയെ പരിഹസിച്ച സിപിഐ ജോഡോ എന്നതിന്റെ അർത്ഥം ഒന്നിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആദ്യം ഒന്നിപ്പിക്കേണ്ടത് കോൺഗ്രസിനെയാണെന്നും ബിനോയ് വിശ്വം എംപി പരിഹസിച്ചു. ഗാന്ധിയൻ മൂല്യങ്ങളെ കോൺഗ്രസ് കളഞ്ഞുകുളിച്ചു. രാഹുലിന്റെ യാത്ര ഒരു വശത്ത് നടക്കുമ്പോൾ എംഎൽഎമാർ ബിജെപിയിലേക്ക് പോകുന്ന സ്ഥിതിയാണെന്നുള്ളതെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. യാത്രയെ പരിഹസിച്ചും വിമർശിച്ചും നേരത്തെ ബിജെപിക്കൊപ്പം സിപിഎമ്മും രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു. ബിജെപിക്കെതിരെ എന്ന പേരിൽ നടത്തുന്ന യാത്രയ്ക്ക് എന്തിനാണ് കേരളത്തിൽ 17 ദിവസമെന്ന ചോദ്യമാണ് സിപിഎം ഉയർത്തുന്നത്. ബിജെപി ഭരിക്കുന്ന യുപിയിൽ 2 ദിവസം മാത്രമേ ഭാരത് ജോഡോ യാത്രയുള്ളൂ എന്നും സിപിഎം ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പിന്നാലെയാണ് സിപിഎം കോൺഗ്രസ് യാത്രയെ പരിഹസിച്ച രംഗത്തെത്തുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ജോഡോ യാത്രയെ വിമർശിക്കുന്നവർ കോൺഗ്രസ് സിപിഎമ്മിനെതിരെ നടത്തുന്ന യാത്രയല്ലെന്ന് മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. നരേന്ദ്രമോദിയെയും ഫാസിസത്തെയും വിമർശിക്കുമ്പോൾ എന്തിനാണ് സിപിഎമ്മിന് അസ്വസ്ഥതയെന്ന് മനസ്സിലാകുന്നില്ല. ജാഥ കടന്നു പോകാത്ത ഇടങ്ങളിൽ മറ്റു രീതിയിൽ ജോഡോ യാത്രയുണ്ട്. യാത്രയുടെ റൂട്ട് തീരുമാനിക്കുന്നത് എകെജെ സെന്ററിൽ നിന്നല്ലെന്നും എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു. അതേസമയം 2 ദിവസം മാത്രമേ യുപിയിൽ യാത്രയുള്ളൂ എന്ന വിമർശനം ഉയർന്നതോടെ ഉത്തർപ്രദേശിലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പരിപാടി 5 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. യുപിയിലെ യാത്ര നേരത്തെ 5 ദിവസമാണ് നിശ്ചയിച്ചിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ചെരുപ്പിടൂ എന്ന ശബ്ദവുമായി യുവാവ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഹരിയാന സ്വദേശി പണ്ഡിറ്റ് ദിനേശ് ശർമ്മയാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്രയിൽ ചെരുപ്പിടാതെ നടക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ യുവാവിന്റെ ശബ്ദം വാർത്തയാക്കിയിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടന ദിവസം മുതൽ ദിനേശ് ശർമ്മ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള പതാകയുമേന്തിയാണ് ഇദ്ദേഹം യാത്രയിലുടനീളം നടക്കുന്നത്. കിലോമീറ്ററുകൾ താണ്ടുന്ന പദയാത്രയിൽ രാഹുലിന്റെ ചിത്രമുള്ള ത്രിവർണ നിറമുള്ള വസ്ത്രമാണ് ദിനേശ് ശർമ്മ ധരിക്കുന്നത്. യാത്രയുടെ ഭാഗമായി എത്തുന്ന ജനങ്ങളിൽ ആവേശമുണർത്തുന്ന മുദ്രാവാക്യം വിളികളുമായി നടക്കുന്ന ദിനേശ് ശർമ്മ എല്ലാവർക്കും കൌതുകമാണ്. ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്ന കാശ്മീർ വരെ യാത്രയുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും ഈ ഹരിയാന സ്വദേശി. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കെപിസിസി അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ ജനറൽ ബോഡി നടക്കുന്നതിനാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇനി വിശ്രമ ദിവസമാണ്. സംസ്ഥാന നേതാക്കൾ കെപിസിസി യോഗത്തിന് പോകുന്നതിനാൽ ദേശീയ നേതാക്കൾ മാത്രമാകും കൊല്ലത്തുണ്ടാവുക. സെപ്റ്റംബർ 6 ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ഘാടനം. ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ സമാധാനമുണ്ടാകണമെന്നാണ്. ബിജെപിയുടെ അക്രമവും കോപവും ജനങ്ങളെ ആഴത്തിൽ ബാധിച്ചു. ഐക്യത്തോടെ പോകുന്ന രാജ്യമാണ് ഇന്ത്യ. രാജ്യം ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യം ഈ അവസ്ഥയിലെത്തിയതിൽ എല്ലാവരും അസ്വസ്ഥരാണ്. ഓരോ ഇന്ത്യക്കാരനും വിശ്വസിക്കുന്നത് വെറുപ്പ് നിറഞ്ഞ ഈ ഇന്ത്യ നിലനിൽക്കില്ലെന്നാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും ചെറിയ പ്രശ്നമല്ല ഇത്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങൾ വലിയ തകർച്ച നേരിടുന്നു. ഈ യാത്ര ശാന്തിക്കും സമാധാനത്തിനും ഒരുമയ്ക്കും വേണ്ടിയുള്ള യാത്രയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.